നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദൂരദർശന്റെ തിരുവോണ ആശംസകൾ. വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ നാടെങ്ങും ആഘോഷലഹരിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജമ്മുകശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്ന് ഇന്ത്യ. ഭീകരവാദത്തിന്റെ കേന്ദ്രബിന്ദു പാകിസ്ഥാനെന്ന് വിജയ് ഠാക്കൂർ സിംഗ്. നേപ്പാളിന്റെ വികസനത്തിന് പിന്തുണയേകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ നേപ്പാൾ പെട്രോളിയം പൈപ്പ്ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായി. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ ഇന്ത്യയും ഐസ്ലാന്റും ഒപ്പുവച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഐസ്ലാന്റ് സന്ദർശനം തുടരുന്നു. ഇറാഖിൽ അഷൂറ ഘോഷയാത്രയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുംപെട്ട് 31 മരണം. അപകടം കർബലയിലെ ഷിയ ആരാധനാലയത്തിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ഖത്തറിനെ ഇന്ത്യ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ത്യ ഗ്രൂപ്പിൽ 4 സ്ഥാനത്ത്. ആദ്യം ഓണവിശേഷങ്ങളിലേക്ക്. ഇന്ന് തിരുവോണം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ ആരംഭിച്ച ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലെത്തുന്ന ദിനമാണ് ഇന്ന്. ഐതിഹ്യങ്ങളുടെയും ആഘോഷങ്ങളുടെയും സമ്പന്നത നിറഞ്ഞുതുളുമ്പുന്ന ഓണം മലയാളികൾക്ക് വിളവെടുപ്പുത്സവം കൂടിയാണ്. കർക്കിടകത്തിലെ കാറോണം കഴിഞ്ഞ് ജലശുദ്ധി വരുത്തിയെത്തുന്ന തിരുവോണമായതിനാലാണ് ചിങ്ങത്തിരുവോണത്തെ പൊന്നോണമെന്നും നല്ലോണമെന്നും പറയുന്നത്. ഓണം കാർഷികോത്സവമായാണ് കൊണ്ടാടിയിരുന്നതെങ്കിലും മാറിയ കാലത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഓണം ആകർഷിക്കുന്നു. മഹാകവി വൈലോപ്പള്ളി എഴുതിയതുപോലെ നഷ്ടവസന്തത്തിൽ നിന്ന് സമൃദ്ധ വസന്തത്തിലേക്കുള്ള യാത്രയാണ് ഓണം. ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും അത്തപ്പൂക്കളവും ഓണസദ്യയും ലോകത്തെവിടെയാണെങ്കിലും മലയാളിക്ക് ഒഴിവാക്കാനാകാത്തതാണ്. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. ഏത് വിഷമ സാഹചര്യത്തിലും മലയാളി ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളിൽ അപകട സാധ്യതയുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നതിന് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതുകൊണ്ടാണ് കാണാനേറ്റവും ഓണം കൊള്ളുക എന്ന ചെറു തന്നെ മലയാളിയുടെ ഇടയിലുള്ളത്. ഏത് വിഷമാവസ്ഥയിലും ഓണാഘോഷം പ്രധാനമായി കാണുന്ന ഒരു മനസ്സാണ് മലയാളിക്കുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഓണാഘോഷം സംഘടിപ്പിച്ചില്ല. കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വലിയ ദുരന്തമാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ നൂറ്റാണ്ട് കണ്ട ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, എംഎൽഎമാർ, ചലച്ചിത്ര താരങ്ങളായ അറ്റോ വിനോദ് തോമസ്, ദേശീയ അവാർഡ് ജേതാവ് കീർത്തി സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തലസ്ഥാനത്തെ 29 വേദികളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഈ മാസം 16 വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഓണം വാരാഘോഷ പരിപാടിക്ക് സമാപനമാകും.
രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളികൾക്ക് ഓണാശംസ നേർന്നു. കേരളം ലോകത്തിന് നൽകുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാകട്ടെ നമ്മുടെ ഓണാഘോഷമെന്ന് ഗവർണർ ആശംസിച്ചു. ഓണസങ്കല്പം പകരുന്ന പ്രത്യാശ അതിജീവനത്തിനും നവകേരള നിർമ്മാണത്തിനും കരുത്തു പകരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പ്രളയ ദുരന്തത്തിന്റെ ഭാഗമായുള്ള കേരള പുനർനിർമ്മാണ പദ്ധതി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തവണയും കാലവർഷക്കെടുതിയുണ്ടായത്. ഇതിനെയെല്ലാം നാടൊന്നാകെ നിന്ന് അതിജീവിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ഓണാഘോഷം കഴിഞ്ഞ തവണത്തേതുപോലെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. അതിന്റെ ഭാഗമായി ഓണം സമൃദ്ധമായി ആഘോഷിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. പ്രതീക്ഷകളുടെ ഉത്സവമാണ് ഓണം, ഒപ്പം ഓർമ്മകളുടെയും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഹ്ലാദ ലഹരിയിലാകുന്ന ദിനമാണിന്ന്. പുഴക്കരയിലും വയലിലും കുന്നിൻ ചെരുവിലും പുൽപ്പരപ്പിൽ പോലും പൂവിരിയുന്ന വസന്തം, ജീവിതത്തിന്റെ നന്മകളെ ഉയർത്തി ആഹ്ലാദിക്കുന്ന കാലം. 1161 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ഓണം ആഘോഷിച്ചത് എന്നാണ് ഒരു പുരാരേഖ സാക്ഷ്യം നിൽക്കുന്നത്. പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുടെ അത്യപൂർവമായ ഒരു സംഗമം നടക്കുന്നുണ്ട് ഈ നാളിൽ. ചന്ദ്രൻ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ഓരോ നക്ഷത്രത്തിന്റെയും സമീപത്തുകൂടി ചന്ദ്രൻ സഞ്ചരിച്ച് തിരുവോണത്തിന്റെ അന്ന് ആ നക്ഷത്ര സമീപത്ത് കുറേ നേരം വന്ന് നിൽക്കുന്ന വലിയ ഒരു പ്രപഞ്ച നാടകത്തിനെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്നത് സന്തോഷത്തിന്റെയും പുഷ്പങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് മനുഷ്യർ അതിനെ ഭൂമിയിലേക്ക് അത്തപ്പൂക്കളമായി പകർത്തി. ആ പകർത്തപ്പെടലാണ് 10 ദിവസത്തെ ഓണത്തിന്റെ ഉത്സവം. കാലം എത്ര മാറിയാലും ഓണത്തിന്റെ ഉത്സാഹം മലയാളികളുടെ വ്യക്തിത്വത്തിന്റെ വിളംബരമാണ്. മഹാബലി എന്ന ത്യാഗത്തെ മുൻനിർത്തിയാണ് ഓണത്തിന്റെ സങ്കല്പം നാം രൂപപ്പെടുത്തുന്നത്. ഓണം ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സുദിനമായാണ് കേരളീയർ ആഘോഷിക്കുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് ഓണം ആഘോഷിക്കുന്നത് വളരെയധികം ആനന്ദദായകമാണ്. സത്യസന്ധതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. കളികളുടെയും നിറങ്ങളുടെയും രുചികളുടെയും ഉത്സവമാണ്. തിരുവോണമുറ്റത്ത് പല നിറങ്ങൾ ചേർന്ന് അഴക് സൃഷ്ടിക്കുന്ന പൂക്കളങ്ങൾ, അടുക്കളയിൽ ഒരുങ്ങുന്ന രുചികൾ, പലതരം വിനോദങ്ങൾ, ഓണം ഉത്സാഹത്തിന്റെയും ഉത്സവമാണ്. ഓണം എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടം നാട്ടിൻപുറത്തെ ഓണമാണ്. അവിടുത്തെ ഓണക്കളികളും പൂപറിക്കലും പൂവിടലും ഊഞ്ഞാലാട്ടവും അതൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ്. നഗരജീവിതത്തിൽ ഇതെല്ലാം മിസ് ചെയ്യാറുണ്ട്, എങ്കിലും കഴിയുന്നത്ര സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നഷ്ട വസന്തത്തിൽ നിന്നും സമൃദ്ധ വസന്തത്തിലേക്കുള്ള വിശ്രമമില്ലാത്ത പറക്കൽ കൂടിയാണ് ഓണം. ലോക മലയാളികൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം നമുക്ക് നൽകുന്ന സന്ദേശം അവസാനിക്കുന്നില്ല. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് നാം കൈമാറുന്ന കെടാവിളക്കാണത്. അസ്തമിക്കാത്ത പ്രതീക്ഷയായി ഓണത്തെ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് എന്നും ഓണം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ എൽ മുരുകനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സജിദേവി. ശബരിമല അയ്യപ്പ സന്നിധിയിൽ തിരുവോണ സദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. മണ്ണാർക്കാട് കറുത്തയുടെ മോഹനൻ നമ്പൂതിരിയാണ് തിരുവോണ സദ്യ ഒരുക്കുന്നത്. 22 കൂട്ടം വിഭവങ്ങളുമായി ഇന്നലെ ഉത്രാട സദ്യ നടന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ വിളക്ക് തെളിച്ചതോടെയാണ് സദ്യയ്ക്ക് തുടക്കമായത്. അയ്യപ്പസ്വാമിക്ക് കളഭാഭിഷേകം, പടിപൂജ, ഉദയാസ്തമന പൂജ എന്നിവയും നടന്നു. വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഭക്തർക്കായി സദ്യ ഒരുക്കിയിട്ടുണ്ട്.
ഉത്രാടത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണം നടന്നു. 2000 കുലകളാണ് തിരുമുൽക്കാഴ്ചയായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണ ചടങ്ങ് ആരംഭിച്ചത്. കൊടിമരത്തിനു ചുവട്ടിൽ അരിമാവ് അണിഞ്ഞതിനു മുകളിൽ നാക്കിലയിൽ മേൽശാന്തി പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. ക്ഷേത്രം അടിയന്തരക്കാരൻ കുത്തുവിളക്കുമായി അകമ്പടി സേവിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കീഴ്ശാന്തിക്കാരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ എ ബി പ്രശാന്ത്, കെ കെ രാമചന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശിശിർ, കെ മുരളീധരൻ എം പി തുടങ്ങിയവരും കുലകൾ സമർപ്പിച്ചു കഴിഞ്ഞതോടെ ഭക്തർക്ക് സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. തിരുമുൽ കാഴ്ചയായി ലഭിച്ച കുലകൾ മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി. വടക്കേനടയിൽ ആനയൂട്ടും നടന്നു. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാൻ അവസരമുണ്ട്. ഗജരത്നം പത്മനാഭനടക്കം 18 ആനകളാണ് ഊട്ടിൽ അണിനിരന്നത്. കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയ്ക്ക് പഴപ്രഥമൻ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കും. ബാക്കിയുള്ളത് ലേലം ചെയ്ത് ഭക്തർക്ക് നൽകും. തിരുവോണനാളിൽ ഭക്തർ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കും. പുലർച്ചെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ ഭഗവാന് സമർപ്പിക്കും. പിന്നീട് ഭക്തർക്ക് ഓണപ്പുടവ സമർപ്പിക്കാനാകും. ഉഷപൂജ വരെയാണ് ഓണപ്പുടവ സമർപ്പണം. തിരുവോണത്തിന് ഭക്തർക്ക് വിഭവസമൃദ്ധമായ സദ്യയും നൽകും. 15,000 പേർക്കുള്ള സദ്യയാണ് ദേവസ്വം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കോട്ടയം വയസ്കര രാജഭവനിലെ എൻ കെ സൌമ്യവതി തമ്പുരാട്ടിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണസമ്മാനമായ ഉത്രാടക്കിഴി സമർപ്പിച്ചു. തൃശൂർ ട്രഷറിയിൽ നിന്നെത്തിച്ച 1,001 രൂപയാണ് വയസ്കരയിലെത്തി ഗവൺമെന്റ് പ്രതിനിധി തമ്പുരാട്ടിക്ക് സമർപ്പിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ കോട്ടയം തഹസീൽദാർ കെ രാജേന്ദ്രനാണ് ഉത്രാടക്കിഴി സമർപ്പിച്ചത്. തൃശൂർ കളക്ടറേറ്റിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി ഓരോ വർഷവും തുക കോട്ടയം താലൂക്ക് ഓഫീസിൽ നേരിട്ട് എത്തിക്കുകയാണ് പതിവ്. തൃശൂർ ട്രഷറിയിൽ നിന്നും 14 രൂപയാണ് ഇതിനായി നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ അടുത്ത കാലത്താണ് 1,001 രൂപയാക്കി ഉയർത്തിയത്. ഉത്രാടക്കിഴി കൈപ്പറ്റുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലെത്തി പരിശോധന നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കളക്ടറേറ്റിൽ നിന്നും തുക അനുവദിക്കുന്നത്. വയസ്കര രാജ്ഭവനിൽ എ ആർ രാജരാജവർമ്മയുടെ പത്നിയാണ് സൌമ്യവതി തമ്പുരാട്ടി. കൊച്ചി രാജവംശത്തിന്റെ പിൻതലമുറക്കാരിയെന്ന നിലയ്ക്കാണ് ഉത്രാടക്കിഴി നൽകുന്നത്. രാജഭരണകാലത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണത്തിന് പുതുവസ്ത്രം വാങ്ങാൻ നൽകി വന്നതാണ് ഉത്രാടക്കിഴി. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ കിഴി നൽകുന്ന ചുമതല ഗവൺമെന്റിനായി. കൊച്ചി രാജവംശത്തിൽപ്പെട്ട ഇളങ്കുന്നപ്പുഴ നടക്കൽ കോവിലകത്തെ അംഗമാണ് സൌമ്യവതി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം 10 ലക്ഷമെത്തി. ഉദ്ഘാടനം ചെയ്ത 9 മാസത്തിനുള്ളിലാണ് ഈ നേട്ടം. യാത്രക്കാരിൽ 10 ലക്ഷം തികച്ച ദുർഗാതോട്ടന് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സിംഗപ്പൂരിൽ താമസമാക്കിയ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്നലെ വൈകിട്ട് ഇൻഡിഗോ വിമാനത്തിലാണ് കണ്ണൂരിലെത്തിയത്. കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി താമസക്കാരോട് 5 ദിവസത്തിനകം ഒഴിയാൻ നഗരസഭ നോട്ടീസ് നൽകി. നഗരസഭയുടെ പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് ഫ്ളാറ്റ് പൊളിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. മൂന്നാറിൽ ജീപ്പിൽ നിന്ന് കുഞ്ഞ് റോഡിലേക്ക് തെറിച്ചുവീണ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. വെള്ളത്തൂവൽ, മുള്ളരിക്കുടി, താന്നിക്കൽ, സബീഷ്, സത്യഭാമ ദമ്പതിമാർക്കെതിരെയാണ് മൂന്നാർ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തത്. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണ സാധ്യതയെന്ന സൈന്യത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നു. ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലും ജനങ്ങൾ കൂടുന്ന മറ്റു സ്ഥലങ്ങളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജനത്തിരക്ക് വർദ്ധിക്കുന്ന സ്ഥലങ്ങളിലും ആഘോഷവേദികൾക്ക് സമീപവും കർശന സുരക്ഷ ഏർപ്പെടുത്തും. ഗുജറാത്തിലെ കച്ച് മേഖലയിലെ സിർക്രിക്കിൽ ബോട്ടുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ റിപ്പോർട്ടിനെ തുടർന്നാണ് സൈന്യം മുന്നറിയിപ്പ് നൽകിയത്. എന്തും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ എസ് കെ സൈനി അറിയിച്ചു. ഭീകരാക്രമണത്തെ ചെറുക്കാൻ സൈന്യം മുൻകരുതലെടുത്തതായും അദ്ദേഹം അറിയിച്ചു.
ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പി എസ് സി പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ ഇംഗ്ലീഷിനൊപ്പം മലയാളത്തിലും വേണമെന്ന ആവശ്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 16 കേരള പി എസ് സി അധികൃതരുമായി ചർച്ച നടത്തും. ഈ പ്രശ്നം സംബന്ധിച്ച് പി എസ് സി അധികാരികളുമായി സംസാരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഔദ്യോഗിക ഭാഷാ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. കേസിന്റെ പുരോഗതി മൊബൈലിൽ ലഭ്യമാക്കാൻ കേരള പോലീസ് സംവിധാനമൊരുക്കി. കേസ് രജിസ്റ്റർ ചെയ്തതു മുതലുള്ള മുഴുവൻ വിവരങ്ങളും തത്സമയം പരാതിക്കാരന്റെ മൊബൈൽ ഫോണിൽ സന്ദേശമായി ലഭിക്കുന്നതിനുള്ള സംവിധാനത്തിന് കേരള പോലീസ് രൂപം നൽകിയതായി പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇതിനായി പരാതി നൽകുമ്പോൾ തന്നെ മൊബൈൽ നമ്പർ കൂടി ലഭ്യമാക്കിയിരിക്കണം. സന്ദേശങ്ങൾ ലഭിക്കാത്തവർ 94 97 99 89 0471 2 7 1 2 7 2 5 00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് മേധാവി അറിയിച്ചു. പണ്ഡിറ്റ് ഗോവിന്ദ് ബല്ലഭ് പന്തിന്റെ 132 ജന്മവാർഷിക ദിനം ഇന്ന്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പണ്ഡിറ്റ് ഗോവിന്ദ് ബല്ലഭ് പന്തിന്റെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ത്യ ശ്രീലങ്ക തീരദേശ അഭ്യാസം സ്ലിനെക്സ് 2019 ഏഴാം പതിപ്പ് തുടരുന്നു. ശ്രീലങ്കയുടെ സിന്ധുരാല, സുരാനിമാല എന്നീ കപ്പലുകളാണ് സ്ലിനെക്സ് 2019 പങ്കെടുക്കുന്നത്. ശനിയാഴ്ച ആരംഭിച്ച നാവിക അഭ്യാസം ഈ മാസം 12 അവസാനിക്കും. കോൺഗ്രസിൽ ചേർന്ന ബോളിവുഡ് നടി ഊർമിള മാധോണ്ട്കർ രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്ന് നടി പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഊർമിള കോൺഗ്രസിൽ ചേർന്നത്. ജമ്മുകശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഇന്ത്യ ജനീവയിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിൽ യോഗത്തിലാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരവാദത്തിന്റെ കേന്ദ്രബിന്ദു പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഈസ്റ്റ് വിജയ് ഠാക്കൂർ സിംഗ് പറഞ്ഞു. ഈ കേന്ദ്രബിന്ദുവിൽ നിന്നുള്ള തെറ്റായ ആരോപണങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ പ്രദേശങ്ങൾക്കായി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കശ്മീരിലെ പുതിയ നിയമ നടപടികൾ പാർലമെന്റ് പാസാക്കിയ മറ്റു നിയമം പോലെ തന്നെയാണെന്നും ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അവർ വ്യക്തമാക്കി. It is time to collectively take decisive and firm action against terror groups who threaten fundamental right to life. We must speak out. Silence alone emboldens terrorists and their supporters. കശ്മീരിലെ ജനങ്ങൾ നേരിടുന്ന അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഭീകരവാദത്തിനും അതിനെ സഹായിക്കുന്നവർക്കുമെതിരെയും പൊരുതാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് ഇന്ത്യ യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ജമ്മുകശ്മീർ വിഷയം സംബന്ധിച്ച് പാകിസ്ഥാനും ചൈനയും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന ഇന്ത്യ തള്ളി. അടുത്തിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി നടത്തിയ സന്ദർശനത്തിന് ശേഷമാണ് പ്രസ്താവന ഇറക്കിയത്. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നിർമ്മിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. 1947 മുതൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജമ്മുകശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ 31 ഒക്ടോബർ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ആസ്തിയും ബാധ്യതകളും വീതിക്കുന്നതിനായി കേന്ദ്രം 3-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. മുൻ പ്രതിരോധ സെക്രട്ടറി സഞ്ജയ് മിത്ര ചെയർമാൻ, അരുൺ ഗോയൽ, ഗിരിരാജ് പ്രസാദ് എന്നിവരാണ് അംഗങ്ങൾ. അതേസമയം ജമ്മുകശ്മീരിലെ സാധാരണ നിലയിലേക്ക് ലാൻഡ് കണക്ഷനുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. എല്ലാ ജില്ലകളും ഇന്റർനെറ്റ് സേവനങ്ങളും ലഭ്യമായി തുടങ്ങി. ജമ്മുകശ്മീരിലെ 92% പ്രദേശങ്ങളിലെയും നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചു. ദക്ഷിണേഷ്യയിലെ ആദ്യ രാജ്യാന്തര പൈപ്പ്ലൈൻ പദ്ധതി റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ നേപ്പാൾ രാജ്യാന്തര പൈപ്പ്ലൈൻ പദ്ധതി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുമായി ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയും നേപ്പാളും തമ്മിൽ രാഷ്ട്രീയപരമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി ഉഭയകക്ഷി പദ്ധതികളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പശുപതിനാഥ്, ധരംശാല, ഐസിപി വീർഖഞ്ച് തുടങ്ങിയവയാണ് നേപ്പാളുമായി സഹകരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ പൂർത്തിയാക്കിയ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദക്ഷിണ ഏഷ്യ ക്രോസ് ബോർഡർ പെട്രോളിയം പൈപ്പ് ലൈൻ റിക്കോർഡ് സമയം പൂരി ഹുയി ഹൈ. ഇസ് പൈപ്പ് ലൈൻ സേ ഹർ സാൽ 2 മില്യൺ മെട്രിക് ടൺ തക് കേ ക്ലീൻ പെട്രോളിയം പ്രോഡക്ട്സ് അഫോർഡബിൾ റേറ്റ്സ് പർ നേപ്പാൾ കേ സാമാന്യ ലോകോക്കോ പ്രാപ്ത ഹോംഗി. 2015 ഭൂകമ്പത്തിനു ശേഷം നേപ്പാളിന്റെ പുനർനിർമ്മിതിക്കായി ഇന്ത്യ നൽകിയ പിന്തുണയും അദ്ദേഹം പരാമർശിച്ചു.
ഇന്ത്യ നേപ്പാൾ ബന്ധം ഒരു പദ്ധതിയിൽ ഒതുങ്ങുന്നില്ലെന്നും എല്ലാ മേഖലകളിലെയും സഹകരണത്തിലൂടെയും ആഴത്തിലുള്ള ബന്ധമായി തുടരുകയാണെന്നും നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി പറഞ്ഞു. Diesel and petrol prices by 2 rupees per liter effective from today. This project will without any doubt enhance interconnectedness and interdependence between our two countries. ബീഹാറിലെ മോത്തിഹാരിയിൽ നിന്ന് നേപ്പാളിലെ അംലക്ഗഞ്ച് വരെ നീളുന്നതാണ് പൈപ്പ് ലൈൻ. നേപ്പാളിലേക്ക് ചെലവ് കുറഞ്ഞതും പ്രകൃതി സൌഹൃദവുമായ രീതിയിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം പൈപ്പ് ലൈനിലൂടെ സാധ്യമാകും. തെക്കൻ ഏഷ്യയിലെ ആദ്യ എണ്ണ പൈപ്പ് ലൈൻ ഇടനാഴിയാണ് ഇത്. 69 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈന്റെ നിർമ്മാണം 15 മാസം കൊണ്ടാണ് ഇന്ത്യ പൂർത്തിയാക്കിയത്. പദ്ധതി ചെലവായ 350 കോടി രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി കരാറുകളിൽ ഇന്ത്യയും ഐസ്ലാന്റും ഒപ്പുവച്ചു. ഫിഷറീസ് മേഖലയിലെ സുസ്ഥിര വികസനം, ഇരുരാജ്യങ്ങളിലെയും സാംസ്കാരിക പരിപാടികളിലെ കൈമാറ്റം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കരാറുകൾ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെയും ഐസ്ലാന്റ് പ്രസിഡന്റ് ഗുഡ്നി ജഹാൻസൺ എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്രജ്ഞർക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും സന്ദർശനം നടത്തുന്നതിന് വിസ ഒഴിവാക്കുന്നതിനായി ഐസ്ലാന്റ് പ്രഖ്യാപിച്ചു. സൌരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ പങ്കാളിയാകാൻ ഐസ്ലാന്റിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ക്ഷണിച്ചു. ഐസ്ലാന്റ് യൂണിവേഴ്സിറ്റി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി സംബന്ധിച്ചു. ഇന്ത്യ ഐസ്ലാന്റ് വാണിജ്യ ഫോറത്തെ അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്നലെ റെയ്ക്യാവിക്കിലെത്തിയ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് നിർണായകമായ നിരവധി തീരുമാനങ്ങളാണ് 100 ദിവസങ്ങൾക്കുള്ളിൽ കൈക്കൊണ്ടതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ചെന്നൈയിൽ ഗവൺമെന്റിന്റെ 100 ദിവസങ്ങളുടെ റിപ്പോർട്ട് കാർഡ് സംബന്ധിച്ച് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അവർ. അടുത്ത 5 വർഷത്തിനകം ഇന്ത്യ 5 ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക ശക്തിയായി മാറും. സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് ബാങ്കിംഗ് മേഖലയിൽ ഗവൺമെന്റ് സമഗ്ര മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകി അനുച്ഛേദം 370 റദ്ദാക്കിയതാണ് രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ജമ്മുകശ്മീരിൽ ഗവൺമെന്റിന്റെ 100 ദിനങ്ങൾ സംബന്ധിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുച്ഛേദം 370 കശ്മീരിന്റെ വികസനത്തിന് തടസ്സമായിരുന്നുവെന്നും ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റിന്റെ ശ്രമങ്ങളിലൂടെ സാധിച്ചതായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് 100 ദിവസങ്ങൾ പിന്നിട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാർഡ് സംബന്ധിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ മേഖലയിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നടന്നതെന്നും സ്മൃതി ഇറാനി അറിയിച്ചു. അന്തരിച്ച മുൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ന്യൂഡൽഹിയിൽ പ്രത്യേക അനുസ്മരണ ചടങ്ങ് നടന്നു. അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രത്തിന്റെ അമൂല്യരത്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അരുൺ ജെയ്റ്റ്ലി എന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, ഹർഷവർദ്ധൻ, ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ, മുതിർന്ന ബിജെപി നേതാക്കളായ എൽ കെ അഡ്വാനി, മുരളി മനോഹർ ജോഷി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. उसको लगता था कि मुझे इनके पास कहां भेज दिया. जब मैं उनको मेरा केस बता रहा था वो तो टीवी देख रहे थे. जब मैं अपनी समस्या समझा रहा था तो खाने का ऑर्डर कर रहे थे. उन्होंने मेरी बात तो सुनी नहीं. कल पता नहीं कोर्ट में मेरा क्या होगा. यानी एक प्रकार से उस मुलाकात में वो निराश होकर के जाता था. लेकिन जब कोर्ट के अंदर वो उनको सुनता था तो उसको आश्चर्य होता था कि इस व्यक्ति के पास वो कौन सी प्रतिभा है कि मैंने मुश्किल से 2-4 वाक्य मेरे कहे लेकिन उसने मुझे पूरा पढ़ लिया, मेरी समस्या को जान लिया और कानूनी युद्ध के लिए अपने आप को खड़ा कर दिया और वो केस जीत गए. ऐसे आपको अनेक घटनाएं आपको सुनने को मिलेगी. कैबिनेट में भी मैं हमेशा एक कमी महसूस करूंगा क्योंकि इनके पास हिंदुस्तान के पार्लियामेंट्री इतिहास की, शासन व्यवस्था की एक प्रकार से मेमोरी का डिक्शनरी
എൻസൈക്ലോപീഡിയ പൂരി തരഹ ഭര. കായിക വാർത്തകളിലേക്ക്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഖത്തറിനെ ഇന്ത്യ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഏഷ്യൻ ചാമ്പ്യന്മാരും ലോക റാങ്കിംഗിലെ 62-ാം സ്ഥാനക്കാരുമായ ആതിഥേയർക്കെതിരെ ഇന്ത്യ മികച്ച പോരാട്ടമാണ് പുറത്തെടുത്തത്. സൂപ്പർതാരം സുനിൽ ഛേത്രിയുടെ അഭാവത്തിലാണ് ഇന്ത്യ കരുത്തരായ ഖത്തറിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയത്. തുടക്കം മുതൽ പ്രതിരോധത്തിലൂന്നിയ കളി പുറത്തെടുത്ത ഇന്ത്യയ്ക്ക് ക്യാപ്റ്റനും ഗോൾകീപ്പറുമായ ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ മികച്ച സേവുകളാണ് സമനില സമ്മാനിച്ചത്. സമനിലയുടെ ഗ്രൂപ്പ് ഇയിൽ ഇന്ത്യ 4-ാമതെത്തി. ഖത്തറാണ് ഗ്രൂപ്പ് ഇയിലെ 1-ാം സ്ഥാനക്കാർ. ഈ മാസം 15-ന് ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരായ ബംഗ്ലാദേശുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. റഷ്യയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ബ്രിജേഷ് യാദവിന് ഉജ്ജ്വല വിജയം. പുരുഷന്മാരുടെ 81 കിലോഗ്രാം വിഭാഗത്തിൽ പോളണ്ടിന്റെ മലേവുഷ് ഗോയിൻസ്കിയെ 5-0 തകർത്താണ് ബ്രിജേഷ് മുന്നേറിയത്. അടുത്ത റൌണ്ടിൽ തുർക്കിയുടെ ബെരാമാൽക്കനാണ് ബ്രിജേഷിന്റെ എതിരാളി. ഈയിടെ നടന്ന തായ്ലന്റ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവാണ് ബ്രിജേഷ്. ബ്രിജേഷിനെ കൂടാതെ അമിത് പങ്കൽ, കവിന്ദർ സിംഗ്, ആശിഷ് കുമാർ എന്നിവരും വിവിധ വിഭാഗങ്ങളിലായി ആദ്യ റൌണ്ട് പിന്നിട്ടു. 87 രാജ്യങ്ങളിൽ നിന്നായി 450 താരങ്ങളാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കി. പുതിയ ഉപദേഷ്ടാവിനെ അടുത്തയാഴ്ച നിയമിക്കുമെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു. രാജിക്ക് പിന്നിൽ അഭിപ്രായ ഭിന്നതയാണെന്ന് റിപ്പോർട്ടുണ്ട്. ജോൺ ബോൾട്ടനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. രാഷ്ട്രപതി ട്രംപ് ബോൾട്ടൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ആമസോൺ വനങ്ങളിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നുള്ള വായു മലിനീകരണത്തിൽ വൻവർദ്ധന. ബ്രസീലിലെ ആമസോൺ വനങ്ങളിൽ കഴിഞ്ഞ മാസമാണ് കാട്ടുതീ ആരംഭിച്ചത്. ഇതേ തുടർന്ന് കാർബൺ മോണോക്സൈഡിന്റെ അളവ് വർദ്ധിച്ചതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷത്തിൽ തങ്ങുന്ന ഈ വാതകം ആഗോള കാലാവസ്ഥ, ആരോഗ്യം തുടങ്ങിയവയെ ദോഷകരമായി ബാധിക്കുമെന്നും ബഹിരാകാശ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാഖിൽ അഷൂറ ഘോഷയാത്രയ്ക്കിടെ തിക്കിലും തിരക്കിലുംപെട്ട 31 പേർ മരിച്ചു. കർബലയിലെ ഷിയ ആരാധനാലയത്തിലായിരുന്നു അപകടം. അപകടത്തിൽ 100-ഓളം പേർക്ക് പരിക്കേറ്റതായി ഇറാഖ് ആരോഗ്യമന്ത്രാലയ വക്താവ് അറിയിച്ചു. അഷൂറ ദിനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പേർ ബാഗ്ദാദിൽ നിന്നും 100 കിലോമീറ്ററോളം അകലെയുള്ള കർബല നഗരത്തിലെത്തിയിരുന്നു. വിശ്വാസികൾ ആരാധനാലയത്തിലേക്ക് നടന്നു നീങ്ങുന്നതിനിടെ നടപ്പാതയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയും ഇതേ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടിയതുമാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. കൂടുതൽ വിദേശ വാർത്തകളിലേക്ക്. ചൈനയ്ക്കെതിരെ അമേരിക്ക നടപ്പാക്കിയ വാണിജ്യ നികുതികൾ കാരണം $trillion വരുമാനവും 3 മില്യൺ ഉദ്യോഗങ്ങളും നഷ്ടമായതായി ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ചൈനയ്ക്കെതിരെ അമേരിക്ക നന്നായി പൊരുതുന്നുണ്ടെന്നും ചൈന പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ശ്രീലങ്കയുടെ ഔദ്യോഗിക ടെലിവിഷൻ ശ്രീലങ്ക രൂപവാഹിനി കോർപ്പറേഷൻ പ്രതിരോധ വകുപ്പിന് കീഴിലാക്കി ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഉത്തരവിറക്കി. രാജ്യത്ത് സമാധാനവും യോജിപ്പും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ നടപ്പാക്കാനുള്ളതാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. ചൈനീസ് ഇന്റർനെറ്റ് റീറ്റെയിൽ വ്യാപാര കമ്പനിയായ ആലിബാബയുടെ സ്ഥാപകൻ ജാക്മാ ഇന്ന് വിരമിക്കും. തന്റെ 55-ാം ജന്മദിനത്തിലാണ് ജാക്മായുടെ വിരമിക്കൽ പ്രഖ്യാപനം. വിരമിക്കുമെങ്കിലും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ നാടെങ്ങും ആഘോഷലഹരിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജമ്മുകശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്ന് ഇന്ത്യ. ഭീകരവാദത്തിന്റെ കേന്ദ്രബിന്ദു പാകിസ്ഥാനെന്ന് വിജയ് ഠാക്കൂർ സിംഗ്. നേപ്പാളിന്റെ വികസനത്തിന് പിന്തുണയേകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ നേപ്പാൾ പെട്രോളിയം പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായി. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ ഇന്ത്യയും ഐസ്ലാന്റും ഒപ്പുവച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഐസ്ലാന്റ് സന്ദർശനം തുടരുന്നു. ഇറാഖിൽ അഷൂറ ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുംപെട്ട് 31 മരണം. അപകടം കർബലയിലെ ഷിയ ആരാധനാലയത്തിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ഖത്തറിനെ ഇന്ത്യ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ത്യ ഗ്രൂപ്പിൽ 4-ാം സ്ഥാനത്ത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് DD മലയാളം .org സന്ദർശിക്കുക. അടുത്ത ബുള്ളറ്റിനി 10 മണിക്ക്. നമസ്കാരം.